നമുക്ക് മറ്റു വിളിക്ക് സ്വാദം. അപ്പോൾ ഇന്നത്തെ വിളി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ തൈകൾ നമ്മൾ ഇനി ഇതിനെ നമ്മൾ കൊണ്ട് നടാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പ്ലാന്റ് വീണ്ടും കൊണ്ട് നമ്മൾ നടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് വെച്ച് വെച്ചിരിക്കുന്ന ആമ്പലുകളാണ്, എല്ലാം വളർന്ന് വലുതായി കഴിഞ്ഞു. വളർന്ന് വലുതായി കഴിയുന്ന ഒരവസ്ഥ എത്തുമ്പോൾ നമ്മളതെടുത്ത് അടുത്ത് നമ്മളുകൊണ്ട് പോട്ടിംഗ് എല്ലാം ചെയ്ത് വച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്, അവിടെ വെച്ചാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ കയ്യിൽ കയ്യോറിട്ടു. അപ്പോൾ നിങ്ങളെപ്പോഴും കയ്യോറിട്ട് വേണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകും. ഓക്കെ, മറ്റുള്ള ഇലകളായിട്ട് കറക്റ്റായിട്ട് എടുത്തോളണം. ഓക്കെ, പ്ലാന്റ് എടുത്തു, പ്ലാന്റ് എടുത്തുകൊണ്ട് ഇതാ പോകുന്നു. ഓക്കെ, പ്ലാന്റ് എടുത്തുകൊണ്ട് പോയി. അതിന് ശേഷം അതായത് ഇവിടെ നിന്ന് വെച്ച് നമ്മളിതുപോലെ സൂക്ഷിച്ചെടുക്കണം ചെടിയെ. വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യണം ഇത്. ഓക്കെ, ഞാൻ ഇതിനകത്ത് വെച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ വെള്ളം വെച്ച് കഴുകുന്ന വെള്ളമാണ്. അതിങ്ങനെ ഞാൻ രണ്ടുമൂന്ന് ചെടി കഴുകി എടുത്തപ്പോഴാണ് ആലോചിച്ചത് ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന്. ഓക്കെ, ഇങ്ങനെ പയ്യെ പയ്യെ നമ്മളിങ്ങനെ ആക്കി ആക്കി വരുമ്പോൾ ഓക്കെ കൂടുതൽ വേറെ ഒന്നും പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ചെളിയെല്ലാം പോയി കിട്ടും. ഈ ചെളിയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളത് നടയേണ്ടത്. ഫ്രഷ് പ്ലാന്റ് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ നടന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എല്ലാം കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും നമ്മൾ കളയില്ല. ഓക്കെ, പ്ലാന്റ് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമുക്കൊരു പ്ലാന്റ് ആയി. ഇതിൽ നിന്ന് വേറെ കുഞ്ഞുവിന് തൈകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും കണ്ടോ, കുഞ്ഞു തൈകൾ. അതവിടെ ഇരിക്കട്ടെ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു മൂന്ന് ലീഫ് മാത്രം നിർത്തുക, ബാക്കിയുള്ള ഈ ലീഫുകളെല്ലാം ജസ്റ്റ് ഒന്ന് കളയുക, എന്നിട്ട് നമുക്ക് കൊണ്ട് നടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്രദ്ധിക്കുക, അത് കുഞ്ഞു ഇലകളൊന്നും ഒടിഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എടുത്തപ്പോൾ കുറച്ച് ഇലകൾക്ക് ലീഫ്സൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കൊരു മൂന്ന് നല്ല ലീഫ്സ് നിർത്തിയിരിക്കുക, ഇനി നമുക്ക് കൊണ്ട് നടാം. ഇതിന് ഇടയ്ക്കെടുക്കുന്ന സ്പൈറലിലെ ആൽഗയെ കൊണ്ട് ഞാൻ നല്ല രീതിയിലൊന്ന് ഇപ്പോൾ വാഷ് ചെയ്യുക. ഞാനിപ്പോൾ അതിന് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ല രീതിയിൽ ഫോഴ്സായിട്ട് വെള്ളമൊന്നും എടുത്തിട്ട് ഫോഴ്സായിട്ട് വെള്ളമൊന്നും ഇതിൽ നമ്മളിങ്ങനെ അടിച്ച് കളയുമ്പോൾ ഇതിലുള്ള സ്പൈറലിലെ ആൽഗ അങ്ങനെയൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് പോകണ്ട. ഫോഴ്സായിട്ട് വെള്ളം അടിക്കുമ്പോൾ കണ്ട ഇതിലുള്ള വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി നമുക്ക് ഫ്രഷ് പ്ലാന്റ് ചെയ്തിട്ടും കണ്ട ഇതെല്ലാം മാറ്റി കൊടുക്കും. ഇതിൽ ആവശ്യമില്ലാത്ത കുറച്ച് വേസ്റ്റുകളൊക്കെ ഇരിക്കും, അതെല്ലാം മാറ്റി ഫ്രഷായിട്ട് തന്നെ പ്ലാന്റിനെ എടുക്കണ്ട. ഇതിനെ കൊണ്ട് നമുക്കിനി നടാം. ഓക്കെ, ഞാൻ കളക്ഷൻ യൂണിറ്റുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പനാമ പസഫിക് ആണ്. ഇത് നമ്മുടെ തായി ബേറ്റ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഈ ഒരു നല്ലൊരു വാട്ടർ പ്ലാന്റ്, ഇതിനെ കൂടെ നടാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഇസ്ലാം മറോഡ. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മളെ ചോമ്പ് മാവ് ഒരു ഒരു കിഴങ്ങ് കൂടെ ഉണ്ട്. ഇത്രയും പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് താഴെ കൊണ്ടുപോയി നടാൻ വേണ്ടി ഞാൻ എന്താ കൊണ്ടുപോവുകയാണ്. ചോമ്പ മാവയുടെ കുറേ പ്ലാന്റ് നിറയെ ഇരിപ്പുണ്ട്. ചോമ്പ മാവല്ല, സോറി, തായി ബീറ്റ്. ആവശ്യമുള്ള നമ്മൾ ചോദിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇസ്ലാം മറോഡാണ് ഫസ്റ്റ് നടാൻ പോകുന്നത്. ഓക്കെ, നട്ട് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്നത്തെ പ്ലാന്റാണ്. അതുകൊണ്ട് അല്പം ഒരു ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഇന്നലെ നിറച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം നിറക്കണേ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ കലങ്ങൂല വെള്ളം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ കുറച്ച് ലീഫ് വയ്ക്കാൻ പറഞ്ഞാൽ ഇതിന് വേണ്ടിയാണ്. നമ്മളിങ്ങനെ കുറച്ച് വെള്ളം വച്ചിരിക്കുന്നതാണ് ബെറ്റർ. നമ്മളെ പ്ലാന്റിനും കുറച്ച് വെള്ളം വെച്ചിരുന്നെങ്കിൽ ആവശ്യത്തിന് വെയിലും ചൂടെല്ലാം കിട്ടിക്കോളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്ലാന്റിനെ ഇതിൽ വെച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്ലാന്റ് ഉണ്ട്, അതും ഇസ്ലാം മറോഡയാണ്. അതിനെ ഇതിലേക്കാണ് നടാൻ പോകുന്നത്. ഓക്കെ, ആ പ്ലാന്റ് ഇതാ ഒരു ജസ്റ്റ് ഒരു കുഴി പോലെ നടുക്കുണ്ടാക്കി കൊടുക്കുക, ഇറക്കി വെച്ചു. ജസ്റ്റ് അതിനെ ആ കുഴി എടുത്ത് തന്നെ അടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളെ പ്ലാന്റ് നട്ടു കഴിഞ്ഞു. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ പ്ലാന്റ് നടാം. ഓക്കെ, സിമ്പിളായിട്ട് നമ്മളെ പ്ലാന്റ് നട്ടു കഴിഞ്ഞു. അപ്പോൾ രണ്ട് ഇസ്ലാം മറോഡ നട്ടു, ബാക്കിയുള്ളതിന് ഞാൻ എല്ലാ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുഞ്ഞാമ്പലൊക്കെയല്ലേ നട്ടാ, കുഞ്ഞാമ്പൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇൻ കേസ് അത് ഫ്ലവറിങ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പോൾ സെയിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്കത് ഏത് പ്ലാന്റ് നിറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടിപ്പും കൂടെ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഇസ്ലാം മറോഡ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാ ഇസ്ലാം മറോഡ ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. എൻ്റെ പേര് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ട് നിങ്ങളത് ഇവിടെ വേറെ എവിടെയെങ്കിലും അതിൻ്റെ കോഡ് പോലെ ലേബിൾ വെച്ചിരുന്നാലും മതി. ഇതെനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇസ്ലാം മറോഡ എഴുതി വയ്ക്കുക. അപ്പോൾ വരുമ്പോൾ ആളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാത്തിനും ഈസിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ബാക്കി അപ്പോൾ ഇന്ന് നട്ട പ്ലാന്റുകൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇപ്പോൾ എല്ലാത്തിലും എഴുതി വയ്ക്കണം. ഇസ്ലാം മറോഡ, ഒരു ഇസ്ലാം മറോഡ, അത് പനാമ, ഒരു പനാമ, വേറൊരു പനാമ അവിടെ നട്ടു. ഇതിൽ രണ്ട് പനാമറ്റ് നട്ടു. ഇനി ഇതിലൊക്കെ വേറെ പ്ലാന്റ്സ് കൂടെ നട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ എല്ലാത്തിനും ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫ്ലവേഴ്സ് അങ്ങൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സാനിയോ.